ജ്യൂജേട്ട, ഈ ഇങ്ങനൊരു സ്ത്രീപക്ഷ സിനിമ കറക്റ്റായിട്ട് ആ ഒരു ടൈറ്റിലിൽ വരാവുന്ന ഒരു സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ. അപ്പം അങ്ങനത്തെ ഒരു ട്രെയിനിങ്, അങ്ങനത്തെ ഒരു ആലോചന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ. കാരണം നമ്മൾ ആരുടെയും കുറ്റം എന്ന് പറയാൻ പറ്റില്ല, നൂറ്റാണ്ടുകളായിട്ടുള്ളൊരു ശീലമാണ് ആളുകളുടെ. തെറ്റാന്ന് പോലും അറിയാണ്ടാണ് ആൾക്കാർ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ട്രെയിനിങ് എങ്ങനെയാ കിട്ടിയത്? എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ആലോചിച്ച് പോകുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ സിനിമ രണ്ട് പെൺകുട്ടികൾ, അതും ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് പെൺപിള്ളേരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു സിനിമയാണ്. വേണമെങ്കിൽ ഒരു വുമൺ എംപവർമെൻറ്റ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ അതിനെയും വിളിക്കാം. അതിന് മുന്നേ ഞാൻ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിം, അതും ഒരു സ്ത്രീപക്ഷ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അതിന് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അനിയത്തിനെ. ഞാനും അനിയത്തിയും വളരെ അടുത്ത ആൾക്കാരാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന രണ്ട് മനുഷ്യരെ എന്നെ പല ഞാൻ ആഗ്രഹിക്കുന്ന പല സ്ഥല സമയത്തും പല സ്ഥലത്തും അവർക്ക് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒരു സിനിമ കാണുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് മിക്കവാറും സിനിമകൾ. അപ്പോൾ ഇവളെ വിടത്തില്ല, ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പോകണ്ടെന്ന് പറയും. ഒരാഴ്ച കഴിഞ്ഞ് തിരക്ക് പറയുമ്പോൾ പോവാം. അവളാ എക്സൈറ്റ്മെൻറ്റ് കണ്ടിട്ടില്ല എന്നുള്ള എനിക്ക് വലിയൊരു സങ്കടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കുന്നു. നല്ല ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല ഷാപ്പുകളുണ്ട്, നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടും. അപ്പോൾ ഇവളെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അവളെ അവിടെ ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകും. പക്ഷെ അവിടെ വന്നിരുന്ന് ഒരു പെൺകുട്ടിക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ 2003 ഒക്കെയാണ് ഞാൻ പാസ് ഔട്ട് ഡിഗ്രി. ആ സമയത്ത് എൻ്റെ സ്ഥലം ഈരാറ്റുപേട്ട പാല ആ ഏരിയ എൻ്റെ ഞാൻ താമസിക്കുന്നത്. അവിടുത്തെ ഒരു ബജ്ജി വിൽക്കുന്ന കടകളിൽ പോലും ഒരു പെൺപിള്ളേരുടെ ഒരു ഗ്യാങ്ങോ ഒരു പെൺകുട്ടിയോ പോയി ബജ്ജി പോലും കഴിക്കുന്ന ഇല്ലായിരുന്നു. അത് ഞാനും അനിയത്തിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു മിസ്സിങ്. അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിരിക്കുന്നു, വീട്ടിലെല്ലാവരോടും ഒരു സിനിമ കാണാനിരിക്കുന്നു, രാത്രിയിൽ VHS കാസറ്റിൽ സിനിമ കാണാനിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്തിരുന്ന ഏതോ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇവർക്ക് തന്നെ എങ്ങനെയാണ് ഈ പണിയെല്ലാം വരുന്നത്. കാരണം അവർ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കുറേ പണി കഴിഞ്ഞിട്ട് വേണം വരാൻ. ആ ഒരു മിസ്സിങ് ഉണ്ടായിട്ടുണ്ട്. അന്ന് സ്ത്രീകളുടെ പ്രശ്നമായിട്ടല്ല എടുത്തിരിക്കുന്നത്, അത് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അമ്മ അപ്പനും ജോലിക്ക് പോകും, ജോലിയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ വീട് അടച്ചിട്ടിട്ട് രാവിലെ പോകും വൈകിട്ട് വരും. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കുറെ പണികളൊക്കെ ഉണ്ടായിരുന്നു, പങ്കുവെക്കുമായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ സംബന്ധിച്ച് വലിയ പണികളല്ലായിരുന്നു. ഇപ്പൊ ഒരു അമ്മ എണ്ണി തരും പത്തുള്ളി പൊളിക്കാൻ. പത്തുള്ളി നമ്മൾ എത്ര പെട്ടെന്ന് പൊളിച്ചു കഴിയും, അതുകൊണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ പാത്രം കഴുകാൻ പറയും, അതൊക്കെ ചെയ്യുമായിരുന്നു. അതെനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടുമായിരുന്നു ഈ വരുന്ന ഗസ്റ്റിന്റെ സ്ഥലത്ത് എന്നെ കണ്ടുപഠിക്കുക. അപ്പൊ എന്നെ കണ്ടു പഠിക്കാൻ ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ അടുക്കള പണിയും ജോലിയും ചെയ്യുമ്പോഴാ, ബാക്കിയെല്ലാം എന്നെ കണ്ടു പഠിക്കരുതെന്നായിരുന്നു. അത് അത്ര എക്സെപ്ഷനൽ ആയിട്ടുള്ള കാര്യമായി മാറുന്ന എങ്ങനെയാന്ന് കൗതുകം തോന്നിയിട്ടുണ്ടാവല്ലോ ഒരു ആൺകുട്ടിയെ പാത്രം കഴുകുമ്പോൾ. അതെ, പക്ഷെ അന്നൊന്നും ഈ ഒരു സ്ത്രീപക്ഷമായിട്ടോ ഒന്നും അല്ല അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനൊരു സഹായം ചെയ്യണം, സഹായിച്ചേക്കാം, അതൊരു ശീലമായിപ്പോയി അങ്ങനെയാണ്. ഇപ്പൊ എന്റെ ഫാദർ ആണല്ലോ അടുക്കള ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ വരുന്നൊരു വീട്ടിൽ നിന്ന് ഞാൻ ബാച്ചലർ ആകുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. അതെന്റെ സൗകര്യവും സ്വാതന്ത്ര്യമൊക്കെയാണ്. ഞാൻ കുക്ക് ചെയ്യുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ച അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുമ്പോൾ കുക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ ഫാമിലി ആയിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുക്കിംഗ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞും പോയി. ആ പറയുന്നത് എൻ്റെ എന്താ എൻ്റെ പൊളിറ്റിക്കലാണ് അല്ലെങ്കിൽ സമത്വത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. പക്ഷെ എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ അനുഭവിച്ച് വല്ലാതെ അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഉണ്ടാകുന്നത്. ഞാൻ രാവിലെ അടുക്കളയിൽ കയറുന്നു, ചായ ഉണ്ടാക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പരിപാടി കൂടുന്നു. ഇങ്ങനെ ഒരു 3 ദിവസമായപ്പം നമ്മൾ എന്തോ ഒരു ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന പോലെ നമ്മളെ. അന്ന് എറണാകുളത്താണ് താമസിക്കുന്നത്. ഇത്രയും ജോലി കഴിഞ്ഞിട്ട് വേണം എനിക്കിഷ്ടമുള്ളൊരു സിനിമ കാണാനോ ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ബുക്ക് വായിക്കാനോ ഇതെനിക്ക് വായിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ബുക്ക് എടുക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോ. അത്രമാത്രം ഞാൻ മടുത്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഓരോ പെണ്ണുങ്ങളെയും കുറിച്ച് ആലോചിച്ചു. എൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ, എൻ്റെ അനിയത്തി, എൻ്റെ അമ്മ, എൻ്റെ പാർട്ണർ ബീന, ഇവരൊക്കെ ഇതിൻ്റെ അകത്തൂടെയാണല്ലോ പോരുന്നത് എന്ന് ഒരു പോയിന്റിൽ ഞാൻ ആലോചിക്കുന്നു. ഞാൻ ബീനയുടെ അടുത്ത് എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അടുക്കള വെച്ചിട്ട് സിനിമ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ആ മൊമെൻറ്റിൽ ഈ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഭയങ്കരമായിട്ടെല്ലാ സീനുകളും നല്ല ആ വെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്ന സീനാണ് ആദ്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഒരു എടുത്ത അവസാനം ഒരു വേസ്റ്റ് ലീക്ക് ചെയ്തിട്ട് ഒരു പാത്രത്തെ ആ പെണ്ണ് വെച്ചിട്ട് രാജകുമാരുടെ മുഖത്തെടുത്ത് ഒഴിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്യണം തന്നെ പറയുന്നത്. അതങ്ങനെ ഉണ്ടായത് നമ്മുടെ ജീവിതം കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം, അങ്ങനെ അടുക്കള ഷെയർ ചെയ്യുന്നത് കൊണ്ട് അടുക്കളയിലെ ജോലികളിൽ ഉള്ള ഒരു ഷെയറിങ്, ജോലിഭാരം കുറയുന്നു എന്നുള്ളതല്ലാതെ
ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അകത്ത് അടുക്കള ജോലി ചെയ്താലും ഇല്ലെങ്കിലും വേറെ ഇഷ്ടംപോലെ ഏരിയാസ് ഉണ്ട്. സമത്വം ഇല്ലാത്തതും ആണധികാരം ഉള്ളതും പാട്രിയാർക്കി നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. ഇപ്പം പാർട്ട്ണറെ കുറിച്ചിട്ടും ഒക്കെ ഇതൊരു എന്താ പറയാ ഈക്വൽസ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ജോയിച്ചൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അനിയത്തിയാവട്ടെ, പ്രായ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും പറ്റി ഈക്വൽസ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ വിവാഹത്തിനെതിരെ സംസാരിക്കാനുണ്ടാവുന്ന ആ ഒരു തോന്നൽ എങ്ങനെയാണ്, ഒരു പ്രൊവോക്കേഷൻ എങ്ങനെയാണ് അതുണ്ടാവുന്നത്? വിവാഹം സിസ്റ്റം, ഇപ്പൊ ഞാൻ 2015 വിവാഹം കഴിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ വിവാഹം കഴിച്ചേ, എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ വിവാഹം കഴിച്ചേ. ഞാൻ അറേഞ്ച്ഡ് ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്തു, അങ്ങനെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു, അങ്ങനെ സംഭവിച്ചു. അപ്പം നമ്മുടെ ഈ പഠനം നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ നിരീക്ഷണം നടക്കുന്നുണ്ട്, നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്കറിയത്തില്ല, എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല, നമുക്കുണ്ടാകുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പം ഞാൻ ഈ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ അനുഭവിക്കുന്നതിനേക്കാളും 100 ഇരട്ടി സ്വാതന്ത്ര്യമില്ലായ്മയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ബോധ്യം വന്നപ്പോഴാ അത് പലതരത്തിൽ മനുഷ്യരെ വൃത്തികെട്ടവരാക്കുന്നുണ്ട് പലതരത്തിൽ. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും, സാരമില്ല നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നത് വല്ലാത്ത അപകടമാവുകയും ഒരാളെ കൊല്ലുന്നത് പ്രശ്നമല്ലാതാവുകയും ചെയ്യുന്നൊരു ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയല്ല നിലനിൽക്കേണ്ടത്. അപ്പം നമ്മൾക്ക് പല കാര്യങ്ങളും നമ്മൾ നവീകരിക്കപ്പെടുന്നുണ്ടല്ലോ, പല കാര്യങ്ങളും നമ്മൾ മാറുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്നത് എത്രത്തോളം പഴഞ്ചനായിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ വീടുകളിലേക്ക് നോക്കുമ്പോഴാണ്. ഞാൻ എനിക്ക് ഉദാഹരണമായിട്ട് എൻ്റെ വീടുണ്ടല്ലോ, എനിക്ക് ചുറ്റുമുള്ള വീടുകളുണ്ട്, എനിക്ക് അറിയാവുന്ന വീടുകളുണ്ട്, എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീടുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, എനിക്ക് അനിയത്തിൻ്റെ അവർ കല്യാണം കഴിച്ച് പോയിട്ടുള്ള വീടുകളുണ്ട്, എൻ്റെ വൈഫിൻ്റെ വീടുണ്ട്, എനിക്ക് ഒരുപാട് വീടുകളറിയാം. ഈ ഒരുപാട് വീടുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉള്ള ഒരു വീട് പോലും ഞാൻ കാണുന്നില്ല. ഇപ്പം ഇപ്പോഴെന്നല്ല ഒരു കാലത്തുമില്ല. ഇപ്പം പലരും എനിക്ക് എന്നോട് പല കാര്യങ്ങളും ഞാൻ എന്ന് പറഞ്ഞ ആളിനെ മനസ്സിലാക്കുന്നില്ല, ഇഷ്ടം ഷെയർ ചെയ്യുന്നുണ്ടാണ്. എനിക്ക് ഞാൻ പറയണം, എൻ്റെ വീട് ഉൾപ്പെടെ എന്നുള്ള വീടുകൾ ഹാപ്പിനെസ്സിൻ്റെ വലിയൊരു കേന്ദ്രമായിട്ടൊന്നും എനിക്ക് തോന്നില്ല. അവിടെ ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഈ അടുക്കള ജോലി എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ എത്രയോ ഇരട്ടി പാടുള്ള പണിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത്. ഇതെന്നാണ് ഈ പിള്ളേരെ വളർത്തുന്നതിൻ്റെ നമുക്ക് മോചനമുള്ളത്? കുടുംബം എന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ നിൽക്കുമ്പം അല്ലേ, എനിക്കെൻ്റെ മക്കൾ 2 മക്കളുണ്ട്, അവരുമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡാണ്. പക്ഷേ ഫിസിക്കലി എന്തോരം ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഭയങ്കര സന്തോഷിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ഇപ്പം ഏത് നേരം ഇവരുടെ പുറകെ കുടുംബം എന്ന് പറഞ്ഞൊരു ഒരു ഐഡിയലേക്ക് വരുമ്പോഴേക്കും ഞാൻ എന്റെ ചുറ്റുമുള്ള 2-3 ആളുകൾ അങ്ങനെയാണോ? അതല്ല, അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ഈ പ്രധാനമായിട്ട് സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. കുട്ടികൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളത്? കുട്ടികള് ഇപ്പോൾ ഈ നമ്മൾ ഈ ഫ്ലോറിലാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നിരന്തരം ഒരു കുഞ്ഞിനെ ഇവിടെ നിർത്തണം, നമ്മൾ അവിടെ ഒരു വേലി കെട്ടി വെക്കും, അവൻ അപ്പുറത്ത് പോകരുതെന്ന്. അരുതുകൾ കേട്ടാണ് അവർ വളരുന്നത്. അപ്പം ഇവർക്കാഗ്രഹം അതിൻ്റെ അപ്പുറത്ത് പോകാന്നുള്ളതുള്ളൂ. ഏത് അവർ സ്റ്റെപ്പിൻ താട്ടം ഇറങ്ങി പോവില്ല. അപ്പം ഞാനാകെ ഇത് കെട്ടി വെക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തില്ല, അവരൊന്നും ഒരിടത്തോട്ടും പോയില്ല. അത് അവിടെ മാത്രം, ഞാൻ വേറെ എന്തെല്ലാം ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക്. അപ്പം എന്നാൽ ഇതല്ലാതെ എന്തൊരു സിസ്റ്റം ചോദിച്ചാൽ നമുക്കൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കുടുംബം അല്ലാതെ എങ്ങനെ ഒരു സൊസൈറ്റി കുറെ കൂടെ പ്രോഗ്രസീവായിട്ട് കുറെ കൂടെ നന്നായിട്ടോ പോകുന്നുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു 5 പെൺപിള്ളേരുള്ള സ്ഥലത്ത് ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു ആരും കല്യാണം കഴിക്കരുതെന്ന് പറയും. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന, കാരണം വിവാഹം കഴിക്കുന്നതിലൂടെ എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അവസാനമാണ്. നിങ്ങളൊരു അറിഞ്ഞുകൊണ്ടൊരു നരകത്തിലേക്കോ ഒക്കെ എടുത്ത് ചാടുന്നത് പോലെ, മലയുടെ മുകളിൽ നിന്ന് താഴ്ത്തി ചാടുന്ന പോലെയൊക്കെയാണ്. എന്റെ വീട്ടിലെ പെമ്പിള്ളേരോട് പറയാറുണ്ട്, ആരും കേൾക്കുന്നില്ല. അത് വളരെ വൺ സൈഡഡ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണെന്ന് ജിയോ ചേട്ടൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? അവർക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാൻ സാധ്യത, അവർക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നതിന് കൗണ്ടർ പോയിന്റ്സുകളൊക്കെ ഉണ്ടാവും, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഇവിടുത്തെ പെൺപിള്ളേരുടെ ജീവിതം, അതിൻ്റെ അകത്ത് ആൺപിള്ളേരുടെ ജീവിതവും ഉണ്ട്. അല്ലാതെ പെൺപിള്ളേരോട് മാത്രം പറയില്ല, സ്വാതന്ത്ര്യമില്ലായ്മ എന്നുള്ളതും വിവാഹം കൊണ്ടുള്ള പ്രശ്നങ്ങൾ 2 സൈഡിലും ഉണ്ട്. പക്ഷെ അത് കൂടുതലും പ്രശ്നങ്ങൾ നേരിടുന്ന പെൺപിള്ളേരാണ്.
എത്ര പേര് സിത്താരയുടെ കൂട്ടുകാരെ എടുത്ത് നോക്കിക്കേ അല്ലേ, ഒരു സമയത്ത് വളരെ കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന അല്ലെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന പെൺപിള്ളേർ എവിടെയാണ്? ഞാൻ വെറുതെ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള എം ജി യൂണിവേഴ്സിറ്റിയിലെ ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ അവരെ ഫേസ്ബുക്കിൽ പേര് നോക്കുന്നു, അവരെ അന്വേഷിക്കുന്നു, അവരെവിടാ അവരെവിടാ എനിക്ക് അറിയത്തില്ല. ഞാൻ വെറുതെ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുടെ മുഖം വന്നു. ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടത് എം ജി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, എനിക്കൊരു ക്യാരക്ടറിനെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖം എനിക്ക് ഓർമ്മ വന്നു, പക്ഷേ എനിക്ക് അവിടെ നിന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, സിത്താര ഇങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതി ജീവിക്കുന്ന ഒരു ഭാഗ്യമാണല്ലേ എന്ന് ചോദിക്കും. ഒരാളുടെ പാഷൻ ഫോളോ ചെയ്യാൻ ഭാഗ്യ നിർഭാഗ്യങ്ങളെ എന്താ പറയുക, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമല്ലേ? അതായത് എങ്ങനെ വിവാഹം കഴിഞ്ഞ ആളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ മാറി ചെയ്യലല്ലേ നിവൃത്തിയുള്ളൂ, നിവൃത്തിയോട് പറയുന്ന എത്രയോ പേരെ എനിക്കറിയാം. ശരിയാണത്, വളരെ കറക്റ്റാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ജീവചേട്ടനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എല്ലാ കാര്യങ്ങളും വ്യക്തമായ നിലപാട്, അത് ആരാണ് അങ്ങനെ വലുപ്പ ചെറുപ്പങ്ങൾ നോക്കാണ്ട് കൃത്യമായ നിലപാട് പറയുന്ന ആളാണ്. ഇപ്പം ജിയോ ചേട്ടൻ ഒരു മെയിൻ സ്ട്രീം സിനിമയിലുള്ള ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എല്ലാ സാധാരണക്കാർക്ക് പോലും അറിയാം, അല്ലാണ്ട് ഒരു ആർട്ട് സിനിമയുടെ വക്താവ് എന്നുള്ള രീതിയിലല്ല. അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള അഭിപ്രായം പറച്ചുകൾ എപ്പോഴെങ്കിലും ഇനി സ്റ്റോപ്പ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വളരെ അടുത്ത് കൂട്ടുകാർ പറയുന്നുണ്ട് എല്ലാത്തിലും ഞാൻ അഭിപ്രായം പറയരുത്. ഒന്ന്, ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ തന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അഭിപ്രായം പറയാതിരിക്കാനല്ല ശ്രദ്ധിക്കുന്നത്, അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്നെ ഇപ്പോൾ നേരത്തെ 5000 പേരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിൽ നിന്നൊരു മണ്ടത്തരം ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു അഭിപ്രായം ഉണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പോലും ധാരണ ഞാനിപ്പോൾ വളരെ അഗ്രസീവായിട്ട് ഫേസ്ബുക്കിൽ എന്തോ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണോ കിലോമീറ്റേഴ്സ് ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള എൻ്റെ പ്രൊഫൈല് നോക്ക്, ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അത് എൻ്റെ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള പരിപാടിയാണ്, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തൊന്നുമല്ല. അപ്പോൾ സ്കൂളിൽ 8 മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന 2 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ ഒരുപാട് തവണ സ്കൂളിൽ വരേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എനിക്കപ്പോഴും ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഞാനൊരു തെറ്റും ചെയ്യാത്ത, ഞാനൊരു സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടൊരു യാത്രാ വിവരണം എഴുതിയത് വരെ എൻ്റെ സ്കൂളിൽ വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എന്നെ പ്രിൻസിപ്പിൾ വിളിക്കുക, വഴക്ക് പറയുക, എന്ന പ്രിൻസിപ്പിളിന് അറിയാം ഞാൻ ചെയ്ത തെറ്റല്ല, നിന്നെ സാറുമാർ വഴക്ക് പറയുന്നു, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു പരിപാടി വന്നു, നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും സാറുമാരുടെ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വഴക്ക്, അങ്ങനെ എല്ലാത്തിനും പ്രശ്നം കേട്ടാണ് വളരുന്നത്. കോളേജ് വന്നപ്പോൾ അത് കൂടി, വിളിപ്പീരുകൾ കൂടി, ഇറക്കി ഉടൽ കൂടി, അങ്ങനെ ഒടുവിലൊടുവിൽ ഞാൻ എം എ സിനിമ ടെലിവിഷൻ പഠിക്കുമ്പോൾ കോളേജ് തന്നെ ഇറക്കിയും വിട്ടു, സിനിമ എടുത്തു എന്നുള്ള കാരണത്തിന് ഇറക്കി വിടുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പോകണ്ട. ഇങ്ങനെ ഒരു പരിപാടി എപ്പോഴും ഉണ്ട് വീട്ടിൽ. ഇപ്പം നമ്മളെ തന്നെ നമ്മുടെ കസിൻസ് അല്ലെങ്കിൽ അവരുടെ ജീവിതം അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത്, അതിനൊക്കെ കുറേ വഴക്ക് കേട്ടിട്ടുണ്ട്. അപ്പം റിബൽ സൈഡ് അതങ്ങനെ ഉണ്ടാക്കിയെടുത്തല്ല, അങ്ങനെ ആയിരുന്നു. അതെന്റെ ഫാദർ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫാദർ പള്ളിയിൽ പോകുന്ന ആളല്ല, എന്റെ ഫാദർ ആളല്ലായിരുന്നു, പക്ഷെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ പോകുമ്പം ഈ വീട്ടിൽ നിന്ന് കേട്ടിട്ട് പോകുന്നത് ഈ പള്ളിക്കെതിരെയുള്ള സാധനങ്ങളും സഭയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഇത് കേട്ടിട്ടാണ് ഞാൻ പള്ളിയിൽ നിൽക്കുന്നത്. അപ്പം എൻ്റെ അപ്പം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിതിനെ എതിർക്കും, അപ്പോൾ വഴക്ക് കേൾക്കും, ഇറക്കി വിടും. അപ്പം എൻ്റെ ഫാദർ കുമ്പസാരിച്ചിട്ടാണോ 15-20 വർഷം മറ്റോ ആയിരുന്നു, ഞങ്ങൾ കല്യാണത്തിനെ കണ്ട് കുമ്പസാരിച്ചായിരുന്നു. അപ്പം ഞാൻ കുമ്പസാരിക്കേണ്ടെന്ന് തീരുമാനം എടുത്തു. അപ്പം എന്നെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളുടെ പള്ളിയിൽ ഒരു കുമ്പസാരം വെക്കുന്നു, ഞാൻ മാത്രം കുമ്പസാരിക്കാതിരിക്കുന്നു. അവസാനം ഈ അച്ഛൻ വന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നു, കുമ്പസാരിക്കടാന്ന് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി കുമ്പസാരി, എനിക്ക് കുമ്പസാരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. അപ്പം ഇത് റിബലിസം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം, കാരണം നമുക്ക് ബോധ്യമുണ്ട് ചില കാര്യങ്ങൾ, അത് ആ പ്രായത്തിലൊന്നും ഇത് ബോധ്യപ്പെട്ടിട്ടല്ല. ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയാ പോയത്. അങ്ങനെ പോയി ഈ ഒരു വലിയൊരു അബദ്ധമാണ്, എവിടെ ചെന്നാലും വേറെ ആൾക്കാർ നോക്കുമ്പോൾ പഠിക്കാൻ വിട്ടു, അതിങ്ങനെയായി പോയി. ബി കോമിന് പോയി, 2 പേപ്പർ തോറ്റു, അവിടെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ ആണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ട്, ഞാൻ ഈ അക്കാഡമി കയറിലും സിനിമ എവിടെയെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ള വലിയ അന്വേഷണം നടത്തി, എന്നിട്ട് ഞാൻ റിയലൈസ് ചെയ്ത് പഠിക്കാൻ പോയാൽ പഠിക്കത്തില്ല, അവിടുത്തെ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ഇടപെടും എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ പരിപാടി അങ്ങനെ ആയി പോയി, അങ്ങനെയാണ് നേച്ചർ. അപ്പൊ അതിന്റെ വരും വരായകളെ കുറിച്ചിട്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല നമുക്ക്. നമ്മളെ ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മളെ ആരെയും ഒക്കെ അറിയുന്നതും ഇതങ്ങനെയൊക്കെ. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, ഇങ്ങനെ തന്നെ പോകും. എല്ലാ കാര്യവും കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പോയത്.
ഇനി ഇത് ചോദിക്കട്ടെ, ജിയോജിന്റെ ഈ സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയൊരു കമേഴ്ഷ്യൽ സക്സസും കൂടി ഉണ്ടായിട്ടുണ്ട് ഈ സമയത്ത്. അതേപോലെ തന്നെയാണ് ഇതൊരു അംഗീകാരവും കൂടി ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഉണ്ടാക്കി തരുന്ന കുറെ പ്രിവിലേജസ് ഉണ്ട് ജിയോജിന് ഇവിടെ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ, അത് അത് പൂർണ്ണമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. അതെ, അത് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള കണ്ടന്റുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള, നമുക്ക് ഇഷ്ടമുള്ള അഭിനേതാക്കളെ വെച്ച് നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ സൂപ്പർ താരങ്ങളെല്ലാം ഗംഭീരമായിട്ടുള്ള നടന്മാർ തന്നെയാണ്, അവരെ നമുക്ക് ആവശ്യമുണ്ട് വേണം. പക്ഷേ നമ്മുടെ സിനിമ കച്ചവടം നടക്കുന്നത് അഭിനേതാക്കളുടെ പേരിലാണ്. അത് മാറിയിട്ട് ഈ ഇതിൻ്റെ കണ്ടന്റ് ഇതാണ് എന്ന് പറഞ്ഞ് സിനിമ വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആഗ്രഹം. സംഭവിക്കുമോ ഇല്ലയോ എന്നറിയത്തില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇത്ര നടന്മാരെയും കൂടെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് കുറെ കൂടെ നല്ലൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറും. അതിന് ഈ സൂപ്പർ താരങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കണം എന്നില്ല, അവരൊക്കെ വേണം, അവരൊക്കെ കൂടെ നിൽക്കണം. പക്ഷെ കണ്ടന്റ് വെച്ചിട്ട് സെല്ല് ചെയ്യാൻ പറ്റുന്ന തരം സിനിമകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ശ്രമം നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ ചിലപ്പോൾ പരാജയപ്പെടും. ഇപ്പൊ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ അനൗൺസ് ചെയ്തിരിക്കുന്ന സിനിമ അങ്ങനെ ഒന്നാണ്. കാരണം അത് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നിന്ന് കിട്ടിയ എല്ലാം അതിൻ്റെ അകത്തോണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 4 പുതിയ സംവിധായകരുണ്ട്, 4 പേരുടെയും സിനിമകൾ ഇറങ്ങിയിട്ടില്ല. രണ്ട് പേര് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു പെൺകുട്ടിയുണ്ട്, കുഞ്ഞില എന്ന് പറഞ്ഞ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടർ, വേറെ ജിതിനുണ്ട്, അഖിലുണ്ട്. ആ സിനിമ 4 സിനിമയും സെലക്ട് ചെയ്ത് അതിൻ്റെ കണ്ടന്റ് കണ്ടിട്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ആ കണ്ടന്റ് നമ്മൾ പലരോടും പറഞ്ഞപ്പോൾ നമ്മുടെ കൂടെ കുറെ പേര് കൂടി, ഇപ്പൊ ജോജി ചേട്ടൻ കൂടി, നമ്മുടെ രോഹിണി ചേച്ചി വന്നു. അപ്പൊ അവര് അന്ന് ഈ സിനിമയുടെ ഭാഗമായേക്കാം. ഇത് നല്ല സിനിമകൾ കുറെ ഭാഗം, ശ്രദ്ധയുണ്ട്, രജിഷ വിജയനുണ്ട്, അവരൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ കണ്ടന്റ് വിൽക്കാൻ എളുപ്പം ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് സിനിമകൾ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കഴിവുള്ള നടൻ എന്നുള്ള രീതിയിൽ, അങ്ങനെ അതായത് നടന്മാരെ വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് അല്ലാതെ കണ്ടന്റ് വെച്ചിട്ട്. ഇപ്പോൾ ഒരു നടൻ ഈ സിനിമയിൽ വന്നു എന്നുള്ളത്, ഈ നടൻ സിനിമയിൽ ഇതിനകത്ത് അഭിനയിക്കണമെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഇൻഡസ്ട്രി സ്വപ്നമുണ്ട്. അങ്ങനെ ഒരു കുറച്ച് പാടാണ്, കാരണം ഇത്രയും വർഷം പലരും അതിന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ കൂടെ ഒപ്പം ഉള്ള ഫിലിം മേക്കേഴ്സ് പലരും ട്രൈ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ വിജയിക്കും, ചിലത് വിജയിക്കില്ല. പിന്നെ ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രി നമുക്ക് ആവശ്യമാണ്. ഏതാ നമ്മൾ ഈ പറയുന്ന സൂപ്പർ താരം തിയേറ്ററിലായിട്ടുള്ള ഒരു റഷ് ഉണ്ടാക്കുക, ഇതൊക്കെ അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പം ചേട്ടൻ്റെ ഈ സിനിമ സെറ്റിൽ തന്നെ ഇപ്പം സജീഷ് വന്നിട്ട് ഒരു പറഞ്ഞ കാര്യമുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ആഘോഷന്മാരെയാണ് പാക്കപ്പ് പറഞ്ഞ സമയത്ത് നിന്നൊക്കെ. സിനിമയിൽ നമ്മൾ പൊതുവേ പുറത്തുനിന്ന്, ഇപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ പാട്ടിലും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമുക്കറിയില്ല സിനിമ സെറ്റ് അവിടെ ഒരു ഹയറാർക്കിയെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലൊന്നും വിശ്വാസം ഇല്ല, അത് ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാ സ്ഥലത്തും അത് സക്സസ് ആയിട്ടുണ്ടെന്ന് അവകാശമോ തോന്നുന്നില്ല, ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉച്ചക്ക് ചോറ് കിട്ടുമ്പോൾ നമുക്ക് കടലമുട്ടായി കിട്ടില്ല. ഞാൻ അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് കടലമുട്ടായി കിട്ടും, പക്ഷെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർക്കൊക്കെ കടലമുട്ടായി കിട്ടുന്നില്ല, പഴം കിട്ടത്തില്ല. ഇത് ഭയങ്കര വിഷമമാണായിരുന്നു. എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന ഒരു സിനിമയിൽ ഒരു കടലമുട്ടായി ഇല്ലാതാകുന്നതിലൂടെ, അല്ലെങ്കിൽ ആർക്കും കടലമുട്ടായി കൊടുക്കുക, അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരുന്നു. ഇപ്പോൾ റൂംസിൻ്റെ അലോട്ട്മെൻറ്റ് ഇതിലൊന്നും നമ്മൾ വന്നിട്ട് ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയെന്നുള്ള അഭിപ്രായമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചില സ്ഥലത്ത് പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ചെയ്ത സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യവും അതിനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നു. അത് നമ്മൾ തുടരും, നമുക്ക് ഇനിയും ഒരുപാട് സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്താനുണ്ട്. നമ്മൾ ഒരു പ്രൊഡക്ഷൻ കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ കുറ്റങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാവുന്നത്. അത് മാറ്റി മുമ്പോട്ട് പോകണം. അത് നമ്മുടെ സിനിമകളിൽ ഇല്ലയെന്ന് തന്നെ പറയാം, പക്ഷേ ഉള്ള പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ടത്. അതിങ്ങനെ ഒരു ലോങ് ജേർണി അല്ലേ, മാറ്റം വരുത്തേണ്ടതാണ് ഏതായാലും ഈ സിനിമയിൽ. ഈ ഹയറാർക്കി പല സ്ഥലത്തും മാറി കേട്ടോ. ഈ പഴയ പോലെയുള്ള, ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ 2010-ലും 2011-ലും ഒക്കെയാണ്. ഇപ്പം ഇത്രയും വർഷം മാറിയതിൽ നമ്മൾ തന്നെ സുഹൃത്തുക്കളും നിർമ്മാതാക്കളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സെറ്റിൽ പോകുമ്പോൾ ഇങ്ങനെയൊന്നും കാണാറില്ല. ഇപ്പം വളരെ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിട്ട് എല്ലാത്തിനും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന ആളാവുന്നതിൻ്റെ ശത്രുതകൾ ഉണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ടോ? നമ്മളെ ഈ പുറത്ത് ഒരുപാട് ശത്രുക്കൾ കാണുമായിരിക്കാം നമ്മുടെ ആശയപരമായിട്ടൊക്കെ. അതായത് എന്താ പറയുക, ഇപ്പം നമ്മൾ സംഘപരിവാറിനെ വിമർശിച്ചാലുണ്ടാകുന്ന ഒരുതരം ശത്രുക്കളുണ്ട്, കോൺഗ്രസിനെ വിമർശിച്ചാലുണ്ടാകുന്ന ശത്രുക്കളുണ്ട്, കമ്മ്യൂണിസ്റ്റത്തെ വിമർശിച്ചാലുണ്ടാകുന്ന ശത്രുക്കളുണ്ട്. അപ്പം ഇതിനകത്ത് ഈ
കമ്മ്യൂണിസത്തെ വിമർശിക്കുമ്പോൾ ഒരു സംഘം ചേർന്നുള്ള ആക്രമണം ഈ സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ പോലെ ഉണ്ടാവാറുണ്ട്. അത് എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും. അപ്പം സംഭവിക്കുന്ന എന്താണ്, ആരോഗ്യകരമായ വിമർശനം ഉണ്ടാകേണ്ട പല ഏരിയകളും വിമർശിക്കപ്പെടാതെ പോകും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിനിമ ചെയ്ത് സെൻസറിന് കൊടുക്കുന്ന ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രൂഷ്യൽ മൊമെൻറ്റാണ്. കാരണം ഒരു ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് സിനിമ എല്ലായിടത്തും ഈ ബിസിനസ്സിനെയൊക്കെ അത് ബാധിക്കും. ഇനി യു അല്ല, അത് എയോ യു എയോ ഒക്കെ ആയിപ്പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിതിനി റീഎഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇനി അടുത്ത ഇതിൻ്റെ റിവ്യൂ കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യണം. ഒന്ന്, സിനിമയുടെ നിർമ്മാതാവ് ആ സമയത്ത് ഏറ്റവും ഫിനാൻഷ്യലിയും അല്ലാതെയൊക്കെ തകർന്നിട്ടുണ്ടാവും. അവിടെ വന്ന് ഈ സെൻസർ ബോർഡ് ഇങ്ങനെ പറയുമ്പോൾ, നിങ്ങൾ ഇങ്ങനത്തെ സീനുകൾ കാണിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ വാക്ക് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ തീരുമാനിക്കുന്നത്, ഇനി സിനിമ ചെയ്യുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത സിനിമ ചെയ്യാം, സെൻസർ ബോർഡിന് ഇഷ്ടമുള്ള സിനിമ ചെയ്താൽ മതി എന്ന് സ്വാഭാവികമായിട്ടൊരു ഡയറക്ടർ തീരുമാനിച്ചു. കാരണം അത്രമാത്രം നമ്മൾ റിലീസ് ഡേറ്റും എല്ലാം പ്ലാൻ ആക്കിയിട്ടായിരിക്കുവേ. ഒരു സർട്ടിഫിക്കറ്റിലെ യു എ മാറുന്നതിനനുസരിച്ച് ഉണ്ടായിട്ടുള്ള ബിസിനസ് വരെ ചിലപ്പോൾ ക്യാൻസലാക്കും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമ്മൾ ഇത്തരം സിനിമകൾ ചെയ്യുന്ന നിർത്തണോ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിമർശിച്ചാൽ നിങ്ങളുടെ വായടപ്പിച്ച് കളയുമെന്ന് പറയുന്നത്, അപ്പോൾ വേണ്ട വിമർശനം നിർത്തിയേക്കാൻ, വെറുതെ എന്താ സന്തോഷമായിട്ട് ഇരുന്നാൽ മതിയല്ലോ. പക്ഷെ ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉണ്ടാവേണ്ടതാണ് ഒരു ഒരു എല്ലാ തരത്തിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഒരു ഗവൺമെൻറ് ആണെങ്കിലും നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ട് മുമ്പോട്ട് പോകാൻ ഇത്തരം ചർച്ചകളുടെ ആവശ്യം, അനാവശ്യമായ ചർച്ചയെക്കുറിച്ചല്ല പറയുന്നത്. ഇപ്പം ഞാൻ തന്നെയും നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ തിരുത്തുന്നത്, നമ്മൾ കുറച്ച് നേരത്തെ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അഞ്ച് ദിവസം മുന്നേട്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ തെറ്റാന്ന് നമുക്ക് പിന്നീട് തോന്നാറുണ്ട്. സോ അത് നമ്മൾ പോയി ഡിലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റിംഗ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിമർശനം കൊണ്ട്. അപ്പൊ ആ ഒരു ടൈം ലൈൻ ഫോളോ ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇപ്പം ജിയോ ചേട്ടൻ ഒരു സിനിമ എടുത്തു അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ വന്നിട്ടുള്ള ആളുകളോട് ആ ഒരു ന്യായം എങ്ങനെയാ കാണുന്നത്? അവരും സ്വയം തിരുത്തണം എന്നുള്ളത് തന്നെയാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് വേറെ ആരുടെ ജീവിതത്തിൽ കയറി ഇടപെടാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ ഈ തിരുത്തൽ എന്ന് പറയുന്ന ഒരു ലോങ് പ്രോസസ് ആണല്ലോ. ഇന്നൊരു കാര്യം പറഞ്ഞിട്ട് നാളെ എനിക്കത് തെറ്റാണെന്ന് ചിലപ്പോൾ നാളെ മനസ്സിലാവും. നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പഠനങ്ങൾ കൊണ്ടും വായന കൊണ്ടും ഒക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. ചില മനസ്സിലാവുമ്പോൾ അത് പറയുകയോ അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ടിലൂടെ എന്തായാലും രേഖപ്പെടുത്തും ചെയ്യുന്നുള്ളത്. വർക്ക് ഓഫ് ആർട്ടിലൂടെ നമുക്ക് വീട്ടിൽ രേഖപ്പെടുത്താലോ, വീട്ടിലാ മാറ്റം ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ ഇത്ര എല്ലാവരുടെയും തവണ ഞാൻ ഭയങ്കര സ്ത്രീ വിമോചകനാണ്, ഭയങ്കര ഫെമിനിസ്റ്റ് ആണെന്നൊക്കെ. അപ്പം എൻ്റെ പാർട്ണറുടെ അടുത്ത് ബീനാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പം ഇതുപോലെ ഒരു ഒരുത്തൻ ഭൂമി വേറെയില്ല എന്ന് ഉള്ളപ്പോൾ അവൾ പറയും. കാരണം ഞാൻ അവള് വിചാരിക്കുന്ന ഒരു പുരുഷനായിരിക്കത്തില്ല ഞാൻ ചിലപ്പോൾ പല സമയത്തും. അപ്പോൾ ഞാൻ പല മാറ്റങ്ങളും ഞങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു ആർട്ട് ഫോമിലോട്ടൊന്നും വന്നില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ തിരുത്തേണ്ടതാണ് എന്ന്. ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണല്ലോ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുത്തുകൾ നമ്മൾ കുറെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആവശ്യത്തിന് ആവശ്യമില്ലാതെ ഇപ്പം സുരാജൻ സോറി പറയിപ്പിക്കുന്ന സീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തതെന്ന് പോലെ വെച്ചതാണ്. അത് വേറെ ആളല്ല, ജിയോ ബേബി തന്നെയാണ്. അപ്പം അത് നമുക്ക് മനസ്സിലാകുന്ന കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വൃത്തികേടിലേക്ക് പോകാതിരിക്കുമല്ലോ. ഇപ്പം ആരെക്കൊണ്ടാണെങ്കിലും സോറി പറയിപ്പിക്കുക എന്നുള്ളതൊരു ഒരു ഒരു പ്രത്യേകിച്ച് ഒരു പുരുഷാധിപത്യത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരുന്ന പരിപാടിയാണ് അതൊക്കെ. അപ്പം അതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, കുറേയൊക്കെ നന്നാവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ വീട്ടിൽ ഞാനിപ്പോഴും ഒരു ഒരു പരാജയപ്പെട്ട ഒരു ഭർത്താവും ഒക്കെയാണ്. ചേട്ടനിപ്പം സെൻറ് ജോസഫ്സിൽ പഠിച്ച കാര്യം പറഞ്ഞല്ലോ. അവിടുന്ന് അവിടെ ഒരുപാട് ജൂനിയറായിട്ട് എൻ്റെ കസിൻ പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് മൂന്ന് കുട്ടികളെ എനിക്കറിയാം. ജിയോ ചേട്ടൻ അവിടുന്ന് എക്സ്പെൽഡ് ആയിട്ടുള്ളൊരു കോളേജാണ്. പക്ഷേ ഈ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ്, ഈ കുട്ടികളൊക്കെ വളരെ അഭിമാനത്തോടെ അവരുടെ സീനിയർ, ഞങ്ങളുടെ കോളേജിലെ അലംനയാണ്, ഞങ്ങളുടെ ഇവിടെ പഠിച്ച ആളാണെന്ന് പേരെടുത്ത് പറയുന്നത് ജിയോ ചേട്ടൻ്റെ പേരാണ്. പക്ഷേ ആ കോളേജിൽ നിന്ന് ഒരു തവണ എക്സ്പെൽഡ് ആയാള്, അങ്ങനത്തെ ചില സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഉള്ളിൽ എപ്പോഴെങ്കിലും തോന്നാറില്ല? റിവെഞ്ച് ഒന്നുമില്ല, റിവെഞ്ചിലൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ അവർ ചെയ്തത് തെറ്റായതുകൊണ്ടാണ് അവരിപ്പോൾ ഈ അവർക്കെന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. എന്താ പറയുക, അന്ന് ഇറക്കി വിടുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞതാണ് നിങ്ങളൊക്കെ ഇവരെ ഇവിടെ നിർത്തി. ഞാൻ മാത്രമല്ല, വേറെ കുറേ പേർ, നാല് പേരെ ഡിസ്മിസ് ചെയ്തു. ഇവരൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അഭിമാനമാകുന്ന പിള്ളേരാണ് നിങ്ങൾ. ഞാനും പറഞ്ഞു ഇത് നിങ്ങൾ തിരിച്ചെടുത്താലല്ലേ, നിങ്ങളുടെ സ്ഥാപനത്തോടുള്ള വല്ലാത്ത കടപ്പാടാണിത്. നിങ്ങളുടെ സ്ഥാപനം നമ്മുടെ എനിക്ക് ആ കോളേജ് വലിയ ഇഷ്ടമായിരുന്നു അന്നും ഇന്നും അതെ. ആ കോളേജിൽ സിനിമ പഠിക്കാനുള്ള നല്ല അന്തരീക്ഷം ഉണ്ടായിരുന്നു, നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുള്ള കോളേജായിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധമാണ് അത്. അവർ ഒരു സിനിമ എടുത്തന്നെ എന്നെ പുറത്താക്കാൻ പാടില്ലായിരുന്നു. ആ സിനിമ പിന്നീട് സിനിമയ്ക്ക് ഒരു പ്രശ്നവുമില്ല, 2007 അത് ചെയ്യുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പിന്നെ സ്വവർഗാനുരാഗികളുടെ ബന്ധം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളത് അംഗീകരിക്കുന്നതിന് മുന്നേ
അതാണ് ശരിയെന്ന് പറഞ്ഞാണ് പടം ചെയ്തത്. ഒരുപാട് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം എനിക്ക് റിവഞ്ച് ഒന്നുമല്ല, ഈ ചില സത്യം എന്ന് പറയുന്നതിനെ ഒരുപാട് നാൾ നമുക്ക് മൂടി വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന് മാത്രം അതിന് അർത്ഥമുള്ളൂ. ഏറെ റിവഞ്ച് ഒന്നുമില്ല. ഇപ്പോഴും അവർ എന്നെ സ്നേഹത്തോടെ വിളിച്ചാൽ ഞാൻ ഓടി അങ്ങോട്ട് പോവും, അത്രേ ഉള്ളൂ.